Hi friends, everyone is video. This is Tata Nexon. Tata is a Nexon stereo fitting. We have a stereo fitting. We have a stereo fitting. We have a Nexon. This is a Tesla model. നമ്മുടെ ഫോണിൻ്റെ വൈഫൈ കണക്ട് ചെയ്യുക, ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആപ്പുകളിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറുണ്ട്, അതേപോലെ ശരിക്കും ടാബ് പോലെ തന്നെ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ശരിക്കും ഫുൾ പാക്കിങ് കഴിഞ്ഞിട്ടില്ല, സെറ്റ് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ള പാനലുകളും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഫിറ്റിങ്സിന് നമുക്ക് ഫുള്ളായിട്ട് പാനൽ ഊരണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ പാനലുകളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വേറൊരു പ്രത്യേകത, നമുക്ക് ഈ ക്യാൻബസ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഈ നെക്സോണിൽ ടാറ്റാര ഒന്ന് രണ്ട് വണ്ടികൾക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ക്യാൻബസ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു യൂണിറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് സെൻസറിൻ്റെ സൗണ്ട് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തേക്കണത് സ്റ്റീരിയോ ലിമോർ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റീരിയോ ആണ് കേട്ടോ നമ്മൾ ഫിറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ജസ്റ്റ് ആ ബോക്സ് ഒന്ന് കാണിക്കണമെന്ന് മാത്രം നേരം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഫുൾ ഫിറ്റിങ് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഇങ്ങനെ വീഡിയോ ഒന്നും ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റണില്ല. ഇപ്പോൾ എന്താ കാരണം വെച്ചാൽ കോപ്പിറൈറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്യാമറയുടെ ഫിറ്റിങ്സും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഫിറ്റ് ചെയ്തേണ്ടത് സ്റ്റാൻഡിങ് ടൈപ്പ് ക്യാമറയാണ്. അത് സാധാരണ ബട്ടൺ ക്യാമറ ഹോൾ അടിച്ചുകൊണ്ട് ഫിറ്റ് ചെയ്യാറുണ്ട്. സ്റ്റാൻഡിങ് ടൈപ്പ് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സംഗീത നമ്മുടെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് റിവേഴ്സ് ക്യാമറ എന്നിട്ട് നോക്കാം. ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള ക്യാമറയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ സാധാരണ 180 ക്യാമറ അല്ല 170 ക്യാമറ അല്ല വെച്ചിരിക്കുന്നത്. 90 ആംഗിൾ വരെ കിട്ടാവുന്ന ക്യാമറയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ നന്നായിട്ട് കവറേജും ഉണ്ട്, അതേപോലെ തന്നെ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയാണ്. ഉണ്ടോ, അതേപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മളിതിൽ ചെയ്തിട്ടുള്ളൊരു വർക്ക്, നമ്മളൊരു മാറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതാണ് മാറ്റ്. ഇത് ശരിക്കും ഒരു 3D മാറ്റാണ്. ശരിക്കും ട്രാ പോലെ കിടക്കുന്ന ഒരു മാറ്റാണ്. റബ്ബറിൻ്റെ മാറ്റാണ്, പ്ലാസ്റ്റിക് അല്ല. ഈ മാറ്റ് ഇടുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ല്, പല മാറ്റുകൾക്കും ഭയങ്കരമായിട്ട് സ്മെല്ല് വരുന്നുണ്ട്.
ഇതിന് സ്മെല്ല് ഉണ്ടാവില്ല. അത് ഇത്തിരി റേറ്റ് കുറഞ്ഞ മാറ്റേഡ് വാങ്ങുമ്പോൾ നമുക്ക് സ്മെല്ല് കൂടുതൽ വരും, അത് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ വണ്ടി നമ്മുടെ എവിടെയും ലോക്ക് ചെയ്തിട്ട് വെയിലത്തേക്ക് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വന്ന് ഡോറ് തുറക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ നമ്മുടെ വർക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അത് മാത്രമല്ല, നിങ്ങൾ ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പുതിയ വണ്ടി എടുക്കുന്നെങ്കിൽ അവർക്കൊക്കെ എൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റീരിയോ ഇതുപോലത്തെ നല്ല സ്റ്റീരിയോകൾ വരുന്നുണ്ടെന്നുള്ളതൊക്കെ അവർക്കൊരു അറിവ് കൊടുക്കുക അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.